ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂ ചാനൽ എ വി ഗപ്പീസ് ആൻഡ് ബെറ്റാസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഗപ്പീസിൻ്റെ കുട്ടികൾ എന്തുകൊണ്ട് പെട്ടെന്ന് വളരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രോ ആവുന്നില്ല, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നുള്ളത്. അപ്പം ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ്, എന്തുകൊണ്ട് വളരുന്നില്ല, അതിനുശേഷം നമ്മൾ ഇത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് എന്ന് പറയുന്നുള്ളത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ. നമ്മളിപ്പം ഏതൊരു ഗപ്പീസിൻ്റെ ഫ്രൈസിനായിക്കോട്ടെ, അതിൻ്റെ ഒരു ആവശ്യത്തിനായ ഒരു വെള്ളമാണ്. ഇപ്പം ഒരു ഫ്രൈസിന് 2 ലിറ്റർ വെള്ളത്തിലെ ഒരു ഫ്രൈസ്, അങ്ങനെ ഒരു രീതിയാണ് ഏകദേശം നമ്മളിപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ 0.5 ഗലോൺ, അതാണ് അതിൻ്റെ മെയിനായ കണക്ക്. പക്ഷേ നമ്മൾ വലിയ ചെറിയ ഫ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതിന് ഫുഡ് കാര്യങ്ങൾ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫുഡ് എടുക്കാൻ വേണ്ടി കുറേ നീന്തി പോകേണ്ടി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ എനർജി കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതാണ് സെക്കൻഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ ഇത് വെള്ളത്തിൻ്റെ എന്താണ് വാട്ടർ ചേഞ്ചിങ്, വെള്ളത്തിൻ്റെ മാറ്റം അവർ വരുത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ ഏകദേശം പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വെള്ളത്തിൻ്റെ എന്താണ് മാറ്റണം, നമ്മൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വാട്ടർ ചേഞ്ച് ചെയ്യണം. അപ്പം പലരും അത് ചെയ്യാൻ മടിക്കുന്നു, അപ്പോൾ അതൊരു റീസൺ തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ, ലാക്ക് ഓഫ് ഫുഡ് വെറൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ, നമ്മളെപ്പോഴും ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരേ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു റീസണും നമുക്ക് ഗപ്പീസിൻ്റെ ഗ്രോത്തിനെ കൂടുതലായി എന്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഗപ്പീസിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് വർദ്ധിച്ചെടുക്കാമെന്നാണ്. അപ്പം ആദ്യം തന്നെ പറയുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത്, നമ്മളിപ്പം ബ്രീഡിംഗ് കേജിലാണെങ്കിൽ നമ്മൾ ഗപ്പീസിന് ഇട്ടിരിക്കുന്നതാണ്, നമ്മൾ കുറച്ച് വലിയ ടാങ്ക് കുഞ്ഞി ഒന്ന് സെറ്റപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിലിട്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഫ്രൈസിൻ്റെ അളവിലൊത്ത് നമ്മൾ ചെയ്യുക. ഏകദേശം 30 മുതൽ ഫ്രൈസൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അപ്പം അതിനാവശ്യമായ രീതിയിലുള്ള വെള്ളം മാത്രം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മളെ ഫ്രൈസിനെ ഒന്നെങ്കിൽ അഡൽറ്റ്, നമ്മളിപ്പം വലിയ സൈസിൽ പാരൻസിൻ്റെ ഒരുമിച്ച് തന്നെ ഇടുന്നവരായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ മാറ്റിയിടുക. അങ്ങനെ റീസൺ, നമ്മളിപ്പം ഒരുമിച്ച് ഇടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഗപ്പീസിന്, ഗപ്പീസിൻ്റെ ഫ്രൈസിന് വലിയ ഗപ്പി അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തില്ല നമ്മളെ പാരൻസിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് മറഞ്ഞു നിൽക്കാൻ ഒരു ആവശ്യമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിന് ഫീഡ് കാര്യങ്ങളൊന്നും കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനത്തെ റീസണും നമുക്ക് അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഗപ്പീസിൻ്റെ ഫ്രൈസിൻ്റെ, നമ്മളിപ്പം ബ്രീഡിംഗ് കേജ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫ്രൈസിനെ മാറ്റി വേറെ ഇതിലേക്ക് ഇടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ, 1ഓ 2ഓ 3ഓ ബാച്ചിൻ്റെ ഫ്രൈസിനൊക്കെ ഒരുമിച്ച് തന്നെ ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതിന് സെപ്പറേറ്റ് സൈസായിട്ട്, സെപ്പറേറ്റ് സൈസ് ചെയ്ത് ഈ ഇട്ടേക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു മാസം കഴിഞ്ഞ ഫ്രൈസ് പിന്നെ നെക്സ്റ്റ് ബ്രീഡിലുള്ള കുട്ടികൾ അതിനൊരുമിച്ച് തന്നെ കിട്ടിയാൽ നമുക്ക് അതിലുള്ള മറ്റേ ആദ്യം ഇട്ട ഫ്രൈസ് നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങൾ എടുക്കുന്ന സമയം ആയിട്ടുണ്ടാവും. പക്ഷേ ഈ പിന്നീട് ഇട്ട ഫ്രൈസിൻ്റെ ഒക്കെ ചെറിയ കുട്ടികളായിരുന്നുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഫുഡ് എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ റീസണിൽ നമുക്ക് അതിന് മാറ്റിയിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ജെൻഡർ വേസ്, നമ്മളെ ഗപ്പീസിൻ്റെ ഏതൊരു എപ്പിസിനും ഫീമെയിലും മെയിലും ജെൻഡർ വേസായി മാറ്റിയിടുക. അപ്പം ഇത് എന്ന് വെച്ചാൽ, സാധാരണ എന്താണ് ബിഗിനേഴ്സിനൊന്നും ഇത് കൂടുതലൊന്നും വശം ഉണ്ടാവില്ല. ഇപ്പം ഫീമെയിലിനെ മെയിലിനെ എങ്ങനെ മനസ്സിലാക്കാമെന്നൊക്കെ നമുക്ക് അറിയത്തില്ല. എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഏകദേശം 1 മാസമാകുമ്പോൾ നമ്മൾ ഫീമെയിലും മെയിലിലും ഗപ്പീസിനെ മാറ്റിയിടുക. അത് അങ്ങനെ മാറ്റിയിടുന്ന കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഗപ്പീസ് ആയിക്കോട്ടെ, ഏകദേശം ഫീമെയിൽ ഗപ്പീസിനെ എനിക്ക് 3 മാസം കഴിയുമ്പോഴേക്കും അത് മേറ്റിങ്ങിനുള്ള ഒരു സ്വഭാവത്തിലെത്തുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സമയത്ത് നമ്മളിപ്പോൾ മാറ്റി കഴിഞ്ഞാൽ നമ്മളെ ഗപ്പീസിൻ്റെ എന്താണ് ഗ്രോത്ത് പെട്ടെന്ന് ഫാസ്റ്റായി, അല്ലെങ്കിൽ ഇപ്പം ഇത് ബ്രീഡിങ്ങിന് പ്രോസസ്സിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അതൊരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എന്തിന് ആവശ്യമായ സ്ഥലം കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള വെള്ളം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതൊരു ഫ്രൈസിൻ്റെ എന്ന് വെച്ചാൽ, ഏകദേശം ഫ്രൈസിന് 2 ലിറ്ററിലെ ഒരു ഫ്രൈസ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലിയ സൈസ് 1 മന്ത് കഴിഞ്ഞ് അഡൽറ്റ് സ്റ്റേജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 4 ലിറ്ററിലെ ഒരു ഗപ്പി ഫ്രൈ കുട്ടി എന്ന രീതിയാണ് നമുക്ക് ഇടാൻ പറ്റുക. അപ്പം ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെറൈറ്റി വെറൈറ്റി ആയ ഫുഡ് കാര്യങ്ങൾ മാത്രം കൊടുക്കുക, അല്ലാതെ നമ്മൾ എപ്പോഴും ഒരേ തരത്തിലുള്ള ഫീഡ് കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. നമ്മൾ അഡൽറ്റ് സ്റ്റേജിലെ ഇതിനൊക്കെ ഗപ്പീസിനൊക്കെ നമുക്ക് ഡ്രൈ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈസിന് പറ്റുവാണെങ്കിൽ എപ്പോഴും ലൈഫ് ഫീഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെറൈറ്റി ഫുഡ്, അപ്പോൾ ഏകദേശം എന്ന് വെച്ചാൽ ഫ്രൈസിനൊക്കെ നമുക്ക് 3 മുതൽ 5 ഇതൊക്കെ കൊടുക്കുക, 5 സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓവർ ഫീഡും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മെയിൻറ്റെയിനുള്ള വാട്ടർ ചേഞ്ചിങ് ആണ്.
അപ്പം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏകദേശം ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പറ്റുവാണെങ്കിൽ വെള്ളത്തിൻ്റെ ഇതൊക്കെ മാറ്റി കൊടുക്കുക. 25% മുതൽ 30% വരെ നമുക്ക് വെള്ളം മാറ്റി കൊടുക്കുക. ഓക്കെ, അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ഫിഷിനാണ് നമ്മൾ ഇല്ല ടാങ്കിലുള്ള ഫിഷിനെ നമ്മളെപ്പോഴും റെഗുലറായി നോക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിനൊരു ഫിഷിന് നമ്മൾ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഗുലറായ മെയിൻ്റനൻസ് കൊടുക്കുക, അതിനെ പെട്ടെന്ന് അതിൻ്റെ കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കൊടുത്ത് നമ്മളതിനെ ക്യൂർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അതിലെ ബാക്കിയുള്ള ഫിഷിനും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അത് എന്താണ് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും 24 അല്ലെങ്കിൽ 26 സെൽഷ്യസിൽ വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൈൻഡ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ pH ലെവൽ, വെള്ളത്തിൻ്റെ pH ലെവൽ അതെന്ന് വെച്ചാൽ 6.8 / 7.8 അതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ pH. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട്, നല്ല റിസൾട്ട് തന്നെയാണ് നമ്മൾ ഗപ്പീസിൻ്റെ ഫ്രൈസ് വളരാനൊക്കെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സ്പോഞ്ച് ഫിൽട്ടർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയുള്ള വേറെ എന്തൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ മാത്രം യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ നമ്മൾ ഗപ്പീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ച് എന്താണ് നീന്തിക്കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണ് ഈ ഗപ്പീസിനൊക്കെ. അപ്പോൾ നമ്മൾ വലിയ വലിയ എന്താണ് ഫിൽട്ടർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോ, വെള്ളത്തിൻ്റെ ഫ്ലോ കൂടുതലായിരിക്കും. ആ സമയത്ത് നമ്മൾ ഈ ഗപ്പീസ് പെട്ടെന്ന് എന്താണ് നീന്തി പോകാമെന്നിരിക്കും. അപ്പോൾ ആ സമയത്ത് അതിന് കൂടുതൽ എനർജി കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ ചെറിയ സ്പോഞ്ച് ഫിൽട്ടർ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ പ്ലാന്റിൽ എന്ന് വെച്ചാൽ നമ്മൾ അക്വേറിയത്തിൽ ലൈഫ് പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ലൈഫ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഏകദേശം പറ്റുവാണെങ്കിൽ നമ്മൾ എന്താണ് ഇത് മോസ് അല്ലെങ്കിൽ ഗപ്പി ഗ്രാസ് ഏകദേശം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു തന്നെയാണ് ലൈഫ് പ്ലാന്റാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറ്റുവാണെങ്കിൽ ഒന്ന് എന്താണ് ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വേസ്റ്റ്, നമ്മൾ ഫിഷിൻ്റെ ഫുഡ് വേസ്റ്റിൽ നമുക്ക് നൈട്രേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ നൈട്രേറ്റ്സ് എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഈ എന്താണ് ലൈഫ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ കൂടുതലായും വലിച്ചെടുക്കുന്ന വെച്ചാൽ ഈ നൈട്രേറ്റ്സ് തന്നെയാണ്. അപ്പം നമുക്ക് അതിലുള്ള വേസ്റ്റ് കാര്യങ്ങൾ വരുന്ന ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ബെറ്റർ തന്നെയാണ് ഈ ലൈഫ് പ്ലാന്റ് കാര്യങ്ങളൊക്കെ. അതുതന്നെ നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായ ലൈറ്റിംഗ് കാര്യങ്ങൾ കൊടുക്കുക. നമ്മൾ ഈ ലൈറ്റ് ആർട്ടിഫിഷ്യലായ ലൈറ്റിംഗ് കാര്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് കാര്യങ്ങൾ വളരാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം എന്ന് വെച്ചാൽ ഒരു 12 മുതൽ 16 മണിക്കൂർ വരെ നമ്മൾ പറ്റുവാണെങ്കിൽ ഇട്ട് ലൈറ്റ്സ് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ 24 മണിക്കൂർ എന്ന് വെച്ചാൽ ദിവസത്തിൽ 24 മണിക്കൂർ ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എന്താണ് ചിലപ്പം അതിന് ഗ്രോത്ത് കാര്യങ്ങൾ കുറയാനുള്ള ചാൻസും കൂടിയുണ്ട്. ഏകദേശം എന്ന് വെച്ചാൽ നമുക്ക് ദിവസത്തിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഒരു റെസ്റ്റ് സ്പേസ് അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഒരു ചാൻസ് കാര്യങ്ങൾ നമ്മൾ ഫിഷിന് ഉണ്ടാക്കി കൊടുക്കുക. നെക്സ്റ്റ് വെച്ചാൽ നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സ്, നമ്മൾ എപ്പോഴും വെള്ളം യൂസ് ചെയ്യുന്നതിന് നമ്മൾ വെള്ളം റെഗുലറായി വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളം മാറ്റുന്നവരാണെങ്കിൽ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന വെള്ളം ഒരേ ഇതിലുള്ള സോഴ്സ് കാര്യങ്ങളായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ കിണറ്റിലെ വെള്ളം മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബോർവെല്ലിലെ കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരു ദിവസം നമ്മൾ ബോർവെല്ലിലെ വെള്ളം യൂസ് ചെയ്യുക, അതുപോലെ നെക്സ്റ്റ് ടൈം നമ്മൾ കിണറ്റിലെ വെള്ളമൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഈ ഗപ്പീസ് എന്ന് വെച്ചാൽ നമ്മൾ സെൻസിറ്റീവായ ഫിഷാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ പല ഇഷ്യൂസ് കാര്യങ്ങൾ ചിലപ്പം ചെറിയ വേരിയേഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ ചത്തുപോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്.